Hi friends, in this video, we will show you a sleeve. We will show you a sleeve. ഇനി ഞാൻ സ്ലീവിന്റെ കളറുള്ള ഒരു തുണി പീസ് കൂടി കട്ട് ചെയ്തിട്ടുണ്ട് അതിന് 2.5 ഇഞ്ച് വീതിയും നീളം വന്നിട്ട് 8 ഇഞ്ച് നീളമുള്ള ഒരു തുണി കട്ട് ചെയ്തിട്ടുണ്ട് ട്ടോ എന്നിട്ട് നമ്മൾ അതിന്റെ നാല് സൈഡും ഒന്ന് മടക്കി അടിക്കേ ഇതുപോലെ വെച്ചിട്ട് ഒരു ഇത്തിരി കാൽ ഇഞ്ച് മടക്കിയാ മതി ട്ടോ തയ്യൽ നൂലൊക്കെ ഒന്ന് ഇളകി വരാതിരിക്കാനാണ് അപ്പോൾ ദേ അപ്പോൾ ഞാൻ ഇങ്ങനെ മടക്കി എടുത്തിട്ട് അടിച്ചിട്ടുണ്ട് അതങ്ങ മാറ്റി വെക്കുക ഓക്കേ കണ്ടോ ഇതുപോലെ അടിച്ചിട്ട് അത് നമുക്ക് മാറ്റി വെക്കുക ഇനി നമുക്ക് ഇതിലിപ്പോ ബ്ലാക്ക് ആണ് ബോർഡർ വരുന്നല്ലേ ആ ഒരു ലീഫ് ലീഫിനെ അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പൈപ്പിംഗ് സ്ലീവിന്റെ എൻഡിൽ കൊടുക്കുകയാണ് ബോർഡർ പോലെ കൊടുക്കുകയാണ് 2 ഇഞ്ച് വീതിയുള്ള ഒരു ബ്ലാക്ക് മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ഓപ്പനിംഗ് ഭാഗം നമ്മുടെ സ്ലീവിന്റെ എൻഡിന്റെ മേലെ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിലൊന്ന് അടിക്കുക ട്ടോ ഞാൻ അടിച്ചിട്ട് കാണിച്ചിരുന്നു നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ നൂല് കാണുന്നുണ്ടല്ലോ തയ്യലിന്റെ എന്നിട്ട് ശേഷം നമ്മൾ കൈ വെച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത ശേഷം നമുക്ക് തിരിച്ചടിക്കണം അപ്പോൾ നമുക്ക് സ്ലീവിന്റെ അടിയിൽ ഒരു പൈപ്പിംഗ് പോലെ അല്ലെങ്കിൽ ഒരു ബോർഡർ പോലെ നമുക്ക് കിട്ടും അപ്പോൾ ഇതിന്റെ വണ്ണം അനുസരിച്ച് പൈപ്പിംഗ് ബോർഡറോ എന്ന് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ തയ്ക്കേണ്ടത് ബ്ലാക്ക് മെറ്റീരിയൽ അല്ല ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ സ്ലീവിന്റെ മെറ്റീരിയലാണ് നമ്മൾ തയ്ക്കേണ്ടത് ട്ടോ ദേ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ നല്ലവണ്ണം ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് ദേ സ്ലീവിന്റെ മെറ്റീരിയൽ തയ്ക്കുക ബ്ലാക്ക് മെറ്റീരിയൽ തയ്ക്കരുത് ഇങ്ങനെ മടക്കിയിട്ട് തയ്ക്കുക അപ്പോൾ സൂപ്പർ സ്ലീവാണ് ഞാൻ കുർത്തിക്കാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ത്രീ ബൈ ഫോർ സ്ലീവിന് ആണ് കൂടുതൽ ഭംഗി ഷോർട്ട് സ്ലീവിനും കുഴപ്പമൊന്നുമില്ല ഫ്രോക്കുകൾക്ക് ഇപ്പോഴത്തെ തരത്തിലുള്ള ചുരിദാർ ടൈപ്പ് ഫ്രോക്കുകളാണല്ലോ ഇപ്പോൾ കൂടുതൽ അതിനൊക്കെ ഇണങ്ങിയ സ്ലീവാണത് ചെയ്ത് നോക്കണം കേട്ടോ കൂട്ടുകാരെ അടുത്ത ചുരിദാർ അടിക്കുമ്പോൾ ഇത് ഓർമ്മയിൽ വെച്ച് ചെയ്ത് നോക്കണം അതെ അപ്പോൾ ഇതുപോലെ വെച്ച് നമ്മൾ തയ്ച്ചു വാങ്ങി വരിക സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇടാത്തത് കേട്ടോ അതെ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ തയ്ച്ചെടുത്തില്ലേ ഇതിങ്ങനെ എന്നിട്ട് സൈഡ് എക്സ്ട്രാ വരുന്ന ഭാഗം നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതായത് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റാം ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ഒരു പീസ് 8 ഇഞ്ച് നീളവും നമ്മൾ 2.5 ഇഞ്ച് വീതിയുള്ള തുണി നമ്മളെടുത്ത് നാല് സൈഡും മടക്കി എടുത്തിട്ടുണ്ടല്ലോ ആ തുണി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ സ്ലീവിൻ്റെ ഉൾവശത്ത് നമ്മൾ ഇതുപോലെ വയ്ക്കുക കേട്ടോ ഇതുപോലെ വയ്ക്കുക അപ്പോൾ സ്ലീവിൻ്റെ എൻഡ് വശത്തിൽ നിന്നും ഒരു 1/4 ഇഞ്ച് കയറി വെക്കണേ ശ്രദ്ധിക്കണം എന്നിട്ട് ആ എൻഡ് വശത്തിൽ അടിക്കുക നടുക്കടിക്കുക സൈഡ് അടിക്കുക 3 തയ്യൽ 2 സൈഡിലും നടുക്കും ഒരു തയ്യൽ കേട്ടോ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള തയ്യലാണ് വേണ്ടത് കണ്ടോ അതെ ആദ്യം ഞാൻ നടുക്ക് ഒരു സെൻറ്ററിൽ കറക്റ്റാക്കി സ്ലീവിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ആ ഒരു പാളി പീസിൻ്റെ സെൻറ്ററിൽ നമ്മളൊന്ന് തയ്ച്ചു സ്ലീവിൻ്റെ റൗണ്ടിൽ നിന്നും ഒരു 1/4 ഇഞ്ച് കയറിയിട്ട് വേണം നമ്മളുടെ ഈ ഒരു പാളി പീസ് ഇരിക്കേണ്ടത് കേട്ടോ അവിടെ നമ്മൾ റിവേഴ്സ് ചെയ്ത് നിർത്തി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക 2 സൈഡിലും കൂടി അടിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ തിരിച്ചിട്ടാണ് ഇടണം കേട്ടോ കാരണം എനിക്ക് കുറച്ച് നമ്മളെപ്പോഴും മുകളിൽ വരുന്ന ഭാഗമാണ് കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് തയ്യലായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുകൊണ്ടാണേ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ തയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ തുണ്ട് തുണിയുടെ 2 എൻഡ് ഭാഗത്ത് നമുക്ക് തയ്ക്കണം കേട്ടോ അപ്പോൾ നമുക്കത് അറിയാൻ പറ്റില്ല തൊടുമ്പോൾ അവിടെ ഉണ്ട് എവിടെയാണ് നമ്മൾ മടക്കിയടച്ചിട്ടുണ്ടല്ലോ ആ ഭാഗം അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ നമ്മൾ അടിച്ച് അവിടെ കൊണ്ട് നിർത്തുക കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വരരുത് ഈ സൈഡിലേക്ക് വരരുത് അവിടെ കൊണ്ട് നമ്മൾ റിവേഴ്സ് സ്റ്റിച്ചിൽ കൊണ്ട് നിർത്തുക ആ തുണിയുടെ എൻഡ് വശം വരുന്ന ഭാഗം റിവേഴ്സ് സ്റ്റിച്ചിൽ കൊണ്ട് നിർത്തുക ശേഷം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്യണം ഓക്കെ 3 സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതിനുശേഷം ദേ അത് മാറ്റി വെച്ചിട്ടുണ്ട് ദേ കണ്ടല്ലോ ഞാൻ നമ്മൾ 3 സ്റ്റിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഡോറി ആണെങ്കിൽ ഡോറി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പാൻറ്റിന് വള്ളി അടിക്കുന്ന പോലെ ചെറിയ വള്ളിയാണെങ്കിൽ മതി ഇപ്പം ഞാൻ ഡോറി എടുത്തിട്ടുണ്ട് മാച്ചിങ് ബ്ലാക്ക് കളർ എന്നിട്ട് ഞാനൊരു സൂചിയിൽ കോർത്തിട്ട് നമ്മൾ ഇതുപോലെ യു ഷേപ്പിൽ തിരിച്ചു കൊണ്ടുവരാം എന്നിട്ട് നമ്മുടെ സ്ലീവ് ഇങ്ങനെ വലിക്കുമ്പോഴാണ് ഈ ഒരു ഷേപ്പ് നമുക്ക് നമ്മുടെ സ്ലീവിന് കിട്ടുന്നത് ഇതൊരു പുതിയൊരു ട്രെൻഡി ആയിട്ടുള്ള സ്ലീവാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ഇങ്ങനെ കയറ്റി വന്നില്ലേ ഇങ്ങനെ കയറ്റി കൊണ്ടുവരിക കണ്ടോ ഇങ്ങനെ കയറ്റി വലിച്ചു കൊണ്ടുവരിക അത് നമുക്ക് കയറാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ അതെ ഇതിന് ശേഷം നമ്മൾ ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആ ഓരോരോ സ്റ്റിച്ചും അവിടെ തന്നെ നിർത്തണം നമുക്കത് യു ഷേപ്പിൽ തയ്ക്കരുതെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഇതുപോലെ വളച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെ കൊണ്ടുവന്ന ആ ഭാഗത്തിന് അടുത്ത ഹോളിൽ കൂടെ നമുക്ക് ഇത് കണ്ടോ അതെ ഇങ്ങനെ നമുക്ക് വലിച്ചെടുക്കാം
ഇന്നെന്നെ കൂട്ടുകാർ ചെയ്യണം. വെറൈറ്റി ആയിട്ടുള്ള സ്ലീവാണ്. ശരിക്കും കോൺട്രാസ്റ്റ് കളർ തുണികൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാകും ഇത് ചെയ്യത് കാണാനായിട്ട് തന്നെ. ഇത് കണ്ടോ, കണ്ടില്ലേ, നമ്മൾ ആ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വലിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ സ്ലീവ് ഇങ്ങനെ രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടിയിൽ ഞാനൊരു കുട പോലെ വെച്ച് കൊടുക്കണുണ്ട്. നമ്മളുടെ നല്ല കുറച്ചൊരു ഭംഗി ഉണ്ടാവില്ല, അല്ലാണ്ട് ഇങ്ങനെ വള്ളി തൂങ്ങി നിന്ന് നന്നായിട്ട് ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ കുട പോലെ, അപ്പം ഡോറിയുടെ വീഡിയോയും ഈ കുട ഉണ്ടാക്കുന്ന വീഡിയോയൊക്കെ നമ്മൾ ഒരുപാട് കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നോക്കണേ, ചാനൽ നോക്കണേ. അപ്പോൾ അതേ കുടയും അതുപോലെ തന്നെ ഡോറിയൊക്കെ നമ്മൾ സെറ്റാക്കി അതിൽ ഡോറിയുടെ എൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ സ്ലീവ്. അപ്പോൾ അത് ഇടുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ നമ്മൾ ഇടുക, ഇങ്ങനെ മടക്കി വയ്ക്കാം. അപ്പം നമുക്ക് ഓൾറെഡി നമ്മളൊന്ന് വലിച്ചാൽ മതി. നമ്മുടെ ആ സ്ലീവിൽ പിടിച്ച ഒരു വലി അങ്ങോട്ട് വലിക്കുമ്പോൾ അത് ഇങ്ങനെ ചുരുങ്ങി വരും. എന്നിട്ട് ഒരു ചെറിയൊരു നോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ലേ, കണ്ടോ, ഇങ്ങനെ ചുരുങ്ങി നിൽക്കും ആ ഭാഗം. നല്ല രസമാണ്. 3x4 സ്ലീവിനാണ് കൂടുതൽ ഭംഗി, ഷോർട്ട് സ്ലീവിനും ഭംഗിയാണ്. എന്നിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോൾ ആ ഡോറിയുടെ ആ കുടയും ആ ഡോറിയുടെ ആ ഒരു കോൺട്രാസ്റ്റ് കളറും നല്ല രീതിയിൽ നിൽക്കും കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേ കണ്ടോ, ഒരു വെറൈറ്റി സ്ലീവാണ്. അപ്പോൾ ഇത് നമ്മൾ തയ്യൽ തുമ്പിൻ്റെ ഭാഗമൊക്കെ ഉണ്ടോ, ഇങ്ങനെ ആണ് നിൽക്കുക. ഇനി നമുക്ക് ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗം നമ്മൾ ഞാനൊന്ന് മടക്കിക്കൂടി കാണിച്ചുതരാം. അപ്പോഴാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് എഫക്റ്റ് കിട്ടുള്ളൂ. ശരിക്കും ഇങ്ങനെ വലിച്ചുമ്പോൾ എലാസ്റ്റിക് പോലെ ചുരുങ്ങി വരും ആ ഒരു ഭാഗം. ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗം നമ്മൾ തയ്യൽ വരുമ്പോൾ ഉള്ളിൽ പോകുമല്ലോ. അപ്പോൾ ഞാനത് ആ ഒരു ഭാഗം ഒന്ന് മടക്കുമ്പോൾ അതെ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും കണ്ടോ, ഇപ്പം എങ്ങനെയുണ്ട് സ്ലീവ് കണ്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടം ഒന്ന് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യൂ.